സോ കീം 2023 ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ മേജർ ഡൗട്ട്സ് കംപ്ലീറ്റ് ഡൗട്ട്സ് ഈ വീഡിയോന് ശേഷം നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും പ്രധാനപ്പെട്ട ഡൗട്ടാണ്, ഒരു കോളേജിൽ തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ എത്ര ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എടുക്കുന്ന കോളേജ് സി ഇ ടി ആണ്. സി ഇ ടി തന്നെ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ഏതൊക്കെ? ഇ സി, സി എസ്, ട്രിപ്പിൾ ഇ, അതേപോലെ മെക്ക്, അതേപോലെ സിവിൽ, അങ്ങനെ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. സി ഇ ടി ഇൻഡസ്ട്രിയൽ, ഇൻഡസ്ട്രിയലൊക്കെ വളരെയധികം നല്ല ബ്രാഞ്ചാണ്. അങ്ങനെ കുറേ ബ്രാഞ്ചുകളുണ്ട് സി ഇ ടിയിൽ. അപ്പോൾ തന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, സി ഇ ടിയിൽ ഈ സി ഇ ടിയിൽ എല്ലാ കോഴ്സും വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ കോഴ്സുകൾ വെക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ബ്രാഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണം ഇങ്ങനെ വെക്കാം, ഫോർ എക്സ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാമെന്നാണ് ഞാൻ പറഞ്ഞുതരാം. സി ഇ ടിയിൽ ആദ്യം സി എസ് വെച്ചോ, പിന്നെ വേണേൽ ജി സിയിൽ സി എസ് വെച്ചോ, പിന്നെ വേണേൽ സി ഇ ടിയിൽ ഈ സി വെച്ചോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എങ്ങനെ വേണം വെക്കുക, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ റാങ്ക് ഇനി 50,000 ആണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ വേണം വെക്കാം. ഞാൻ പറഞ്ഞു വരുന്ന ഇനിയിപ്പോൾ നിങ്ങളൊരു 100 ഓപ്ഷൻ വെച്ച് വെച്ചോ, ഒരു കുഴപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഫോർ എക്സാമ്പിൾ, ഞാൻ വേറൊരു ആ ഡൗട്ട് കിട്ടി, ഒരു കോളേജ് തന്നെ എത്ര ബ്രാഞ്ച് വേണം വെക്കുക, ഏത് ഓർഡറിലും വെക്കുക. സോ അതിൻ്റെ മുന്നേ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നാ അറിയണം എന്നുള്ളൊരു കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവും. സോ കമൻറ്റ് ബോക്സ് പിൻ ചെയ്ത ലിങ്കും അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കോളേജ് ദോസിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോർഡിലെത്തും. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനെ കുറിച്ച് അറിയാൻ വേണ്ടി ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അവർ ജസ്റ്റ് നിങ്ങളോട് പേര് ചോദിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും അടിച്ചു കൊടുക്കുക. ഞാനും തൽക്കാലം മിസ്റ്റർ എഞ്ചിനീയറിന് അടിക്കാം. ശേഷം നിങ്ങളുടെ സ്കൂളിലേക്കും, അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അടിച്ചാൽ മതി, എന്തെങ്കിലും എട്ടർ അടിച്ചാൽ മതി. ഞാനിപ്പോൾ ഞാൻ എൻ്റെ 12th കോളേജ് ഞാൻ ജി ഇ സിയിലാണ് പഠിച്ചത്. അപ്പോൾ ജി ഇ സി ടി എന്ന് കൊടുക്കുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കുക, എന്ത് വേണം കൊടുത്താൽ മതി. ജസ്റ്റ് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, കേട്ടോ, കൃത്യമായിട്ട് അവർ പറഞ്ഞുതരും. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഈസ് ഇൻ നെക്സ്റ്റ് എത്ര ദിവസത്തിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ കോളേജ് പ്രെഡിക്റ്ററും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏത് കോളേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാൻ കൂടുതൽ ചാൻസ് എന്ന് ആ കോളേജ് പ്രെഡിക്റ്റർ ലിങ്ക് ചെയ്തിട്ട് അത് പാസ്വേഡ് നിങ്ങളുടെ റാങ്ക് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ കിട്ടും. സോ കറക്റ്റായിട്ട് നോക്കാട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത മേജർ ഡൗട്ടാണ്, നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ റാങ്ക് ഇപ്പം 20,000 ആണെന്ന് വരിക, സോറി, നിങ്ങളുടെ റാങ്ക് 20,000 ആണെന്ന് വരിക. 20,000 ആകുമ്പോൾ നിങ്ങൾ എന്ത് വരിക, 20,000 ആണ് നിങ്ങളുടെ റാങ്ക് എന്ന് വരിക, 20K. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സി ഇ ജനറൽ കാറ്റഗറി ആണെന്ന് കൂടി വിചാരിച്ചോ, ജനറൽ കാറ്റഗറി. അപ്പോൾ സി ഇ ടിയിൽ സി എസ് എന്തായാലും കിട്ടൂല എന്നുള്ള കാര്യം ഉറപ്പാണ് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളിപ്പം ഫസ്റ്റ്, അപ്പോൾ അതിനോട് നിങ്ങൾ എന്താക്കി, ഫസ്റ്റ് ഓപ്ഷൻ സി ഇ ടിയിൽ സി എസ് വെച്ച് വരച്ചോ, വെറുതെ വെച്ച് വരച്ചോ. പക്ഷേ നിങ്ങൾക്ക് 20,000 വെച്ചിട്ട് ചിലപ്പം, ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു കോളേജ്, ഏതെങ്കിലും ഒരു കോളേജ് ആവട്ടെ, ഞാൻ എക്സ് എന്ന് കൊടുക്കണം. എക്സ് എന്ന് ഞാൻ പറയുന്ന പോയിന്റ് കൃത്യമായി, എക്സ് എന്ന് പറഞ്ഞൊരു കോളേജ്, എക്സ് എന്ന് പറഞ്ഞൊരു കോളേജ് ഞാൻ കൊടുത്തു. ആ കോളേജ് ഞാൻ സെക്കൻഡ് വെച്ചു. ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഡിലേ ഒന്നും ഉണ്ടാവില്ല. ഓ, അത് മനസ്സിലായി, ഡിലേ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ വെക്കാം. നിങ്ങളെ റാങ്കിനനുസരിച്ച് ഒന്നുകൂടി കേട്ടോ, നിങ്ങളുടെ റാങ്കിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ബ്രാഞ്ച് കിട്ടുക, അല്ലെങ്കിൽ ഒരു കോളേജ് കിട്ടുക. നിങ്ങളുടെ റാങ്ക് നോക്കും അവരല്ലാണ്ട്, നിങ്ങൾ മേലെ സി ഇ ടി വെച്ചിട്ടുണ്ടോ നോക്കില്ല. അവരാദ്യം നോക്കും എങ്ങനെയാണ്, ഫസ്റ്റ് തന്നെ സി ഇ ടി, ഫസ്റ്റ് ഓപ്ഷൻ നോക്കും. ആ സി ഇ ടി കുട്ടി കിട്ടാൻ റാങ്ക് ഉണ്ടോ, ഇല്ല, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അവർ ക്യാൻസൽ ചെയ്ത് സെക്കൻഡ് ഓപ്ഷനിലോട്ട് നോക്കും. ആ അവിടെ കിട്ടും, അപ്പോൾ എക്സ് കോളേജ് കിട്ടി. അങ്ങനെ കിട്ടുന്ന കോളേജ്, ഇനി അടുത്ത പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 1, 2, 3, 4, 5, 6 ഓപ്ഷൻസ് വെച്ചു. നിങ്ങളുടെ എൻട്രൻസ് കമ്മീഷൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ആദ്യം കൊടുത്ത ഓപ്ഷൻ ഏറ്റവും മേലെ കൊടുക്കേണ്ടത് കിട്ടാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കോഴ്സായിരിക്കണം, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കോളേജായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്പർ 1 കൊടുക്കേണ്ടത്. അപ്പോൾ അവരാദ്യം 1 പോയി നോക്കും. 1 നോക്കുമ്പം സീറ്റ് വേക്കൻസി ഉണ്ടെന്ന് നോക്കും. 1 നിങ്ങളിപ്പോൾ കൊടുത്തത് സി ഇ ടിയിൽ ഈസി, വെറുതെ ആയിരിച്ചു ഈസി എന്നായിരിക്കും. അപ്പോൾ ഈസിക്ക് സീറ്റ് ഉണ്ടോ നോക്കും, ഇല്ല. അതുകൊണ്ട് പിന്നെ റിസർവേഷൻ ഉണ്ടോ നോക്കും, റിസർവേഡ് കാറ്റഗറിയിലും സീറ്റില്ല. അപ്പോൾ എന്താക്കും, 1 ഓപ്ഷൻ അവിടെ വിട്ടിട്ട് അവർ 2 പോയി നോക്കും. 2 നിങ്ങൾ കൊടുത്ത് ജി ഇ സിയിൽ സി എസ് ആണ്, ജി ഇ സിയിൽ ഈസിയാന്ന് വരിക്കുക, ജി ഇ സിയിൽ ഈസി കൊടുത്തു. അപ്പോൾ നിങ്ങൾ റാങ്ക് നോക്കി, ജി സിയിൽ ഈസി എന്നൊക്കെ പറയുക സൂപ്പർ കോഴ്സാണ്, അത് കൂടുതൽ മനസ്സിലാവും. നല്ല പ്ലേസ്മെൻറ്റാണ് ഈസിക്ക്, ഒരാക്കളൊക്കെ നന്നായിട്ട് ആൾക്കാർ എടുക്കുന്നുണ്ട്. അപ്പം ജി സിയിൽ ഈസിയാണ് നോക്കുക. അപ്പോൾ ജി സിയിൽ ഈസി നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനും ഒരു റാങ്ക് കിട്ടി. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കേസ് ആണ്, പിന്നെ മാറും, വേക്കൻസി ഇല്ല. അപ്പോൾ അങ്ങനെ തേർഡിലേക്ക് ഇങ്ങനെ പോകും. അങ്ങനെ നോക്കിയപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ്, തേർഡ് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടി. തേർഡ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു പറയുക, 4, 5, 6 ഈ താഴത്തേക്കുള്ള എവിടെയാണോ അവർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്, അതിൻ്റെ താഴത്തേക്കുള്ളത് ഫുള്ള് ക്യാൻസൽ ആവും. പിന്നെ ഈ മേലുള്ള ഈ 2 ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, മേലുള്ള സി ഇ ടിയും ജി സിയും ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ടി കെ എമ്മിലാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ക്ലിയർ ആയല്ലോ, വളരെയധികം ക്ലിയർ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഫസ്റ്റ് നമ്മളെ പോയിൻ്റൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാം. ഫസ്റ്റ് തന്നെ പറഞ്ഞ കാര്യം എന്തായിരുന്നു, ഒരു കോളേജ് തന്നെ എത്ര ബ്രാഞ്ച് വേണമെങ്കിലും ഏത് ഓർഡറിൽ വെക്കാം. സെക്കൻഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്, നിങ്ങൾ എങ്ങനെ വെച്ചാലും നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് ബ്രാഞ്ച് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കോളേജ് കിട്ടുള്ളൂ. തേർഡ് പോയിന്റ് എന്താണ്, നമ്മൾ എത്ര ഓപ്ഷൻസ് കൊടുത്തു, 1, 3, 4, 5, 6 എന്ന ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് ഏത് ഓപ്ഷനാണ് കിട്ടുന്നത് അതിൻ്റെ താഴത്തേക്കുള്ള എല്ലാ ഓപ്ഷൻസും ക്യാൻസൽ ആവും. പിന്നെ നമുക്ക് കിട്ടിയതിൻ്റെ മേലേക്കുള്ള ഓപ്ഷൻസ് മാത്രമേ, ഈ കിട്ടിയത് ഫ്രീസ് ആയി നിൽക്കുന്നുണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. വേണം റീഅറേഞ്ച് ചെയ്യാം, ഒക്കെ ചെയ്യാം, 1, 2 റീഅറേഞ്ച് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ, അവർ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും 1 ഓപ്ഷൻ ആദ്യം പോയി നോക്കും, 1 കിട്ടിയില്ലെങ്കിൽ 2 ചെക്ക് ചെയ്യും. അപ്പം 1 എന്ന് പറയുന്ന ഓപ്ഷൻ, അതേപോലെ 2,
നമ്മൾ വൺ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന കോളേജായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഒരു മൂന്ന് ഡൗട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഡൗട്ട്സ് വളരെ ക്ലാരിറ്റിയോടെ ക്ലിയർ ചെയ്തതെന്നായിരിക്കും. എന്തെങ്കിലും ഡൗട്ടിനെ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ, കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.